നമസ്കാരം, അമൃതാണ്. അപ്പോൾ നമ്മളൊരു കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ഏത് കളിയായിരുന്നാലും, ഒരു ടീം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുകയും ഓപ്പോസിറ്റായിട്ട് കളിക്കുന്ന ടീമിനെതിരെ ആ ഒരു ടീം കൂടുതൽ സമ്മർദ്ദം പുലർത്തുന്നതിൻ്റെ ഫലമായിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ആ ഒരു ഗെയിമിനോട് അത്ര ഇഷ്ടവുമായിട്ട് കളി കാണാൻ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ചെറിയ നിരാശ തോന്നും. കാരണം ആ ഒരു ഗെയിം ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയിൽ കാണികൾക്ക് അത്രത്തോളം ആസ്വദിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു ടീം നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യും, മറ്റേ ടീം ഓപ്പോസിറ്റായിട്ടുള്ള ടീം അവർക്ക് അത്രത്തോളം ശക്തമായിട്ടൊരു പ്രതിരോധം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും കൂടെ ആവും. പല ഗെയിമുകളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഗെയിമായിരുന്നു എൻ്റെ നാട്ടിൽ ദൈവപുര ക്ഷേത്ര മൈതാനത്തിൽ കമ്പാനിയൻസ് വോളിബോൾ ക്ലബിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ കോർഡിനേറ്റ് ചെയ്ത, അല്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്ത ആ ഒരു വോളിബോളിൻ്റെ ഫൈനൽ മാച്ച്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കളി കാണാൻ വന്നവർക്ക് ആ കളി കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റായിട്ട് തളർന്നുകൊണ്ടിരിക്കുന്ന ടീമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അവർക്കൊരു അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരൊന്ന് ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഗെയിം ഒന്നും കൂടെ നല്ല ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സെറ്റ് കൺസിക്യൂട്ടീവായിട്ട് എടുത്ത് തേർഡ് സെറ്റും കൂടെ എടുത്ത് കളി ജയിക്കുക എന്നുള്ള ഒരു വാശിയോടുകൂടി, അതായത് എൻ്റെ നാടുമായിട്ട് വളരെ അടുത്തുള്ള നിലയ്ക്കാമുക്കിലെ ഒളിമ്പിക് സ്പോർട്സ് അസോസിയേഷൻ്റെ ടീം വളരെയധികം ഗെയിമിൽ ഡോമിനേറ്റ് ചെയ്ത് രണ്ട് കൺസിക്യൂട്ടീവ് സെറ്റ്സ് അവരെ എടുക്കുകയും തേർഡ് സെറ്റും കൂടെ എടുത്ത് വിജയിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലോട്ട് അടുക്കുന്ന സമയത്ത് വളരെ മാസീവായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഓപ്പോസിറ്റ് ടീമിന് നല്ല രീതിയിൽ കൊടുക്കുകയും അവരെ നന്നായിട്ടൊന്ന് ചീറപ്പ് ചെയ്തെടുത്ത് അവർ വീണ്ടും ആ ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയിലോട്ട് കളി കൊണ്ടെത്തിച്ചു. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ കാണികൾ, അവിടെ എത്തിയ ആ ഒരു ഓപ്പോസിറ്റ് ടീമിന്, തളർന്നുകൊണ്ടിരിക്കുന്ന ടീമിന് കൂടുതൽ ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ടുള്ള അവരെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു മനസാന്നിധ്യം കാണിച്ച ദൈവപുരയിലെ വോളിബോൾ ആരാധകർക്കാണ് എൻ്റെ ഫസ്റ്റ് സല്യൂട്ട്. അപ്പോൾ തേർഡ് സെറ്റ് ഈ ഓപ്പോസിറ്റ് ടീം ബ്രേക്ക് ചെയ്യുകയും പിന്നെ കളി എന്തായാലും കുറച്ചും കൂടെ നീളും. അടുത്ത രണ്ട് കൺസിക്യൂട്ടീവ് സെറ്റ് ആരെടുത്താലും അതും കൂടെ കഴിഞ്ഞ് തേർഡ് സെറ്റിൽ മാത്രമേ പിന്നെ കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ഷോർട്ട് സ്പാനിൽ തീരേണ്ട കളി വീണ്ടും ഏതാണ്ടൊരു 45-45 ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും ഏതാണ്ടൊരു ഹാഫ് ആൻ അവറോളം വീണ്ടും കളി നീണ്ടു പോകുന്നൊരവസ്ഥയിലെത്തി. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കളികളെ എല്ലാം എടുത്ത് നോക്കിയാലും, അത് ടി വിയിൽ കണ്ട ഗെയിംസ് എടുത്ത് നോക്കിയാൽ കൂടി, നമുക്ക് ആ ലൈവിൽ കാണുക, ലൈവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഓരോ മൊമെൻറ്റും ആസ്വദിച്ച ഒരു ഗെയിമായിരുന്നു ഈ ഒരു വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മാച്ച്. ഞാൻ കുറച്ച് ഗ്ലിംസസ് കാണിക്കും, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ കുറച്ച് ഗ്ലിംസസ് കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യാം.
അപ്പോൾ ഇത്തരത്തിലൊരു ബ്ലിസ്ഫുൾ ഷോർട്ട് സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.